പരിഗണിക്കണം. എന്താ പരിഗണന അറിഞ്ഞ? ഞാനൊരു ബാപ്പാനി മോനെയും കാണുന്നു, മാഷാണ് ബാപ്പ. ബാപ്പനി മോനെ 9 പഠിക്കുന്ന മോൻ, ബാപ്പയായിട്ട് ഭയങ്കര ബന്ധം. എത്തൊരു തന്റെ മോനാരും അസൂയ തോന്നുന്ന രൂപത്തിലുള്ള ബന്ധം. ഞാൻ കുറെ ഇവരെങ്ങനെ നോക്കിയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ബാപ്പി മോൻ. കുറച്ച് കഴിഞ്ഞ് മോനെന്ന് അങ്ങോട്ടും അങ്ങോട്ടും മാറിയപ്പോ ഇയാളെ വിളിച്ച്, ഞാൻ പരിചയമുള്ള മാഷ, അയാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഷ ഞങ്ങളും മോനും തമ്മിൽ ഭയങ്കര ബന്ധമാണല്ലോ. ഇയാള് ചിരിച്ചിട്ട് പറഞ്ഞു, ആ ബന്ധാണ്, ഞങ്ങൾ ഭയങ്കര ബന്ധമാണ്. ഞാൻ ചോദിച്ചു, എന്താ അതിന്റെ രഹസ്യം? ചുരുക്കി പറയാം. ബാപ്പ എന്നോട് പറയാ, സാറേ ഒറ്റ കാര്യം ഞാൻ ചെയ്യാറുള്ളൂ, എപ്പോഴും ഞാൻ എന്റെ മോനെ പരിഗണിക്കും. എല്ലാ മക്കളും മോനെ പ്രത്യേകിച്ച്, ഒറ്റ മോനേ ഉള്ളൂ, 2 പെൺകുട്ടികളാണ്, 3 മക്കള്. മോനെ ഞാൻ എപ്പോഴും പരിഗണിക്കും. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത്, എങ്ങനെ നിങ്ങൾ പരിഗണിക്കരുത്? ഇയാൾ പറഞ്ഞു, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം സാറേ, എൻ്റെ കയ്യിലൊരു മാരുതി 800 പഴയ മോഡൽ 800 കാറാണ്. ഞാൻ മാഷ, PF എന്ന് കുറച്ച് പൈസ ഒക്കെ കിട്ടി, റെഡിയായി, കുറച്ച് പൈസ ഒക്കെ എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ കാറ് മാറ്റാൻ തീരുമാനിച്ചു. മാറ്റാൻ തീരുമാനിച്ചത് മാത്രമല്ല, ഇയാൾ പോയിട്ട് ടയോട്ടയുടെ എറ്റിയോസ് എന്ന് പറയുന്ന കാറ് ബുക്ക് ചെയ്തു. എറ്റിയോസ് ബുക്ക് ചെയ്തു. ഇയാള് ഭാര്യയോട് പറഞ്ഞു, ഈ കാറ് മാറ്റുകയാണ്, എറ്റിയോസ് ബുക്ക് ചെയ്തിട്ട് കേട്ടോ. ഭാര്യ പറഞ്ഞു, ആ ശരി, കാറൊന്ന് മാറ്റാം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ബാപ്പയും മക്കളും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത് മോനിങ്ങനെ ഇരിക്കുന്നു, ബാപ്പാന്റെ ഒറ്റ മോൻ നോക്കണേ. ഉടൻ ബാപ്പ മോനോട് പറയടാ, പിന്നെ നമ്മളെ കാറൊന്ന് മാറ്റിയാലോ. മോനോട് പറയാം ബാപ്പ. ഉടൻ മോൻ പറഞ്ഞു, ആ എപ്പ മാറ്റണം ബാപ്പ, അല്ല അക്കട കാറ്. ബാപ്പ പറയാ, ശരിയടാ നമുക്ക് മാറ്റിക്കാളാ, ഏത് കാറാടാ വാങ്ങുക? മോനോട് ചോദിക്കാം, ഇയാള് ബുക്ക് ചെയ്തിട്ടാ ചോദിക്കണേ, ഏത് കാറാ വാങ്ങുക? ഉടൻ ചെക്കൻ പറഞ്ഞു, കാറിപ്പോ ഒരു കാര്യം ചെയ്യ്, നീ സ്കൂളിലൊക്കെ എല്ലാവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഒരു കാറ് തീരുമാനിക്കും, നമുക്ക് വാങ്ങിക്കാളാം. ചെക്കൻ സ്കൂളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞു, ആ കാറ് വന്നിട്ട് ബാപ്പ, ഏത് കാറാ വാങ്ങുക? അന്ന് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നിട്ട് ഉമ്മനോട് വന്ന് ചോദിക്കാണ്, ഉമ്മാ ബാപ്പത്തിയാ? പറഞ്ഞില്ല, എന്നാ എത്തി എന്നെ വിളിക്കണം കേട്ടോ, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബാപ്പയായിട്ട് ബന്ധം കണ്ടത്? ബാപ്പ വന്നപ്പോ തന്നെ ചെക്കൻ ഇറങ്ങിന്ന, ബാപ്പ ഇരിക്കി കുറച്ച് കാര്യം പറയാണ്ട്. ബന്ധം കണ്ടോളൂ ബാപ്പ ചോദിച്ചു, എന്താ മോനെ കാറ് കിട്ടി? ബാപ്പ ചോദിച്ചു, ഏതാടാ കാറ്? ഓടി വാങ്ങിയാ മതി. ബാപ്പ പറഞ്ഞു, പൊന്നു മോനെ ഞാൻ ഓടേണ്ടി വരും. ബാപ്പ പറഞ്ഞു, എടാ എന്റെ ഒരു താകുള്ളത് ഇത്ര 600,000 അയിന് വാങ്ങാൻ പറ്റി കാർ അന്വേഷിക്കണാ പോയിട്ട്. ഇവിടെ മോൻ പറഞ്ഞു, ശരി ഓടില്ലല്ലേ, ഓടില്ല നോട്ടെ. ചെക്കൻ അന്വേഷിച്ച് അന്ന് വന്ന് പറഞ്ഞു, നമുക്ക് മാരുതിന്റെ എടുത്താലോ. ആ പറഞ്ഞു, അത് വേണോട്ടോ, അതിന് ഇന്ത്യ എന്റെ കംപ്ലൈന്റ് ഉണ്ട്, പിറ്റേന്ന് വന്ന് തന്നെ മറ്റേ എടുത്താലോ. ഈ ഇന്ത്യയിലെ മൊത്തം കാറ് മോൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം മോൻ വന്ന് പറഞ്ഞു, ഇപ്പാ പിന്നെ ഇപ്പൊ എല്ലാരും പറയണെന്നറിയോ, എറ്റിയൂസ് എടുത്താലോ. ആ പറഞ്ഞു, അതെങ്ങനെയാണ് വണ്ടി, അടിപൊളി എന്നാ കേട്ടെ, തന്നെ ഒന്ന് അന്വേഷിച്ചു കിട്ടുന്ന ഞാൻ. അപ്പൊ ബുക്ക് ചെയ്തിക്കാ ഇവിടെ കാറ് നോക്കണം. അങ്ങനെ കാറ് കിട്ടുന്ന ദിവസം കാറ് എടുക്കാൻ പോവുക, മക്കളെയും കൊണ്ട് ഭാര്യനെയും കൊണ്ട് കാറ് വാങ്ങാൻ പോവുക. ബാപ്പ ടയോട്ടന്റെ ഷോറൂമില് കാറൊക്കെ അടിപൊളിയാക്കി കീയൊക്കെ കൊടുത്ത് അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ബാപ്പ കാറങ്ങോട്ട് പുറത്ത് കിറക്കി റോട്ടുമ്മ കണ്ട് ഇറക്കിയിട്ട് വണ്ടി നീങ്ങി തുടങ്ങിയപ്പോ സീറ്റിന്റെ നടുവ് കൂടെ ചെക്കൻ താലോട്ടിട്ട് ഉമ്മനെങ്ങനെ തൊണ്ടിച്ചു, ചുമ്മാ ഉണ്ടെങ്ങനുണ്ട്? പറഞ്ഞു, സൂപ്പർ. അവൻ പറഞ്ഞു, പിന്നെ എന്റെ സെലക്ഷനാ, ഞാൻ വാങ്ങിയോ? ചിന്തിച്ചു നോക്കിയ, ഈ ബാപ്പ എന്ത് പറഞ്ഞാലും മോൻ കേൾക്കൂലേ. ഓൻ പറഞ്ഞിട്ടാ എറ്റിയൂസ് വാങ്ങിയതേ. ഈ കാറിങ്ങനെ ഓ സ്കൂളിൽ വിട്ട് കയറുമ്പോ മുറ്റത്ത് ഇങ്ങനെ കാണുമ്പോ തന്നെ എറ്റിയൂസ് ഇല്ലേ, എന്റെ പറഞ്ഞ വണ്ടി. ഈ ബാപ്പാനെ എപ്പോഴാ മോൻ മറക്കുക? നോക്ക്, നിങ്ങൾ ചെറിയൊരു പരിഗണന മക്കൾക്ക് കൊടുത്താൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റായി പറഞ്ഞത്. ഈ ബാപ്പ എന്തറിഞ്ഞാലും കേക്കേ, കാരണം എന്താ? അവൻ പറഞ്ഞത് ബാപ്പ കേട്ടു. അത് വരുത്തി തീർക്കാനെങ്കിലും ബാപ്പാക്ക് കഴിഞ്ഞു. ചിന്തിച്ചു നോക്ക്, ഒരു ചെറിയ കേസും കൂടി പറഞ്ഞുതരാം. വലിയ മക്കളാട്ടോ, 22, 24, 28 ഒക്കെ വയസ്സ് പ്രായമുള്ള മക്കളുള്ള ബാപ്പ ഗൾഫാരന വയസ്സായാളാ. അയാളെ വീട് മൊത്തം പണ്ടുണ്ടാക്കിയ വീടാ, ചോർന്നു ഒലിക്കുകയാണ് വീട് മഴയുമ്പോ. അങ്ങനെ ഇയാള് വീട്ടിലിങ്ങനെ ഇരുന്ന് മഴ വീട് ചോരുണ്ടല്ലോ പറഞ്ഞപ്പോ മക്കളൊക്കെ പറഞ്ഞു, മോളില് ഷീറ്റിടാം. ബാപ്പി പറഞ്ഞു, ആ ഷീറ്റിടാം. അപ്പൊ ബാപ്പ പറഞ്ഞു, ആ ഷീറ്റ് ഇങ്ങനെ ഇട്ടാ മതി, വെറുതെ ഇങ്ങനെ ഇട്ടാ മതി പറഞ്ഞപ്പോ മോൻ പറഞ്ഞു ബാപ്പനോട്, ബാപ്പ ഷീറ്റ് ഏതായാലും ഇട്ടാണ്, അത് കാല് കൊടുത്തിട്ട് ഇട്ടാല് നമുക്ക് അടി യൂസ് ചെയ്യാം, തിരുമ്പി ഇട്ടിക്കിടാനൊക്കെ പറ്റും, അങ്ങനെ കൊടുത്താ മതി. ഉടൻ ബാപ്പ മോനോട് പറയാണ്, എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? മോൻ പറഞ്ഞില്ല. എന്നാ അഭിപ്രായം പറയണ്ട കേട്ടാ, പറയണ്ട, ഇന്റെ പോലെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. അഭിപ്രായം പറയാൻ പോകുന്നത് 5 വയസ്സല്ലേ അത്.
അപ്പൊ രണ്ടാമത്തെ പറഞ്ഞല്ലോ അപ്പ അതല്ലേ നല്ലത്, 100 പൈസ പറഞ്ഞില്ല നമ്മണ്ട ട്ടാ. അങ്ങനെ മക്കളൊക്കെ പറഞ്ഞിരുന്നു, അവന്റെ വാപ്പ തോന്നിയിട്ടോട്ടെ പറഞ്ഞ കേട്ടില്ല. എന്ത് ചെയ്യാൻ, ആ നാട്ടില് ഇൻഡസ്ട്രി വർക്ക് എടുക്കുന്ന ചെങ്ങൈനെ കൊണ്ടുവരിക വാപ്പ. കൊണ്ടുവന്നിട്ട് മക്കളെ കൊണ്ടുണ്ട് വീട്ടിൽ ഞായറാഴ്ച, ഓനെ കൊണ്ടുവന്നിട്ട് മൊത്തം അളവെടുത്ത് വാ പറഞ്ഞു ഇങ്ങനെ ഇട്ടാതി. ഓ അളവെടുത്തിട്ട് ബാപ്പാ കൊടുത്തു, അതൊക്കെ കൂടി 500,000 രൂപയാവും. ബാപ്പറിഞ്ഞു തന്നെ. അപ്പൊ ഈ കൊല്ലൻ ഇൻഡസ്ട്രിക്കാരൻ ബാപ്പനോട് പറയുന്നത്, പിന്നെ ഏതായാലും 500,000 രൂപ മുടക്കല്ലേ, നിങ്ങള് ചെറിയൊരു പൈസയും കൂടി 10,000 രൂപയും കൂടി ഉണ്ടെങ്കിൽ നാല് കാല് കൊടുത്തിട്ട് പൊക്കിയിട്ടാല് അത് എന്തെങ്കിലും കാറിടാനൊക്കെ ഉപയോഗിക്കുക. ആരാ പറയണേ കൊല്ലൻ? ബാപ്പ പറയാണ് അങ്ങനെ പറ്റൂലേ, അങ്ങനെ പറ്റൂ, എന്നാ പിന്നെ അങ്ങനെ ആക്കാം. ഈ ചെക്കന്മാർ ഈ ബാപ്പ എന്തറിഞ്ഞാലാ കേൾക്കുക, വാക്കുകൾ പറഞ്ഞതിന് ഒരു വിലയില്ല. ആര് പറഞ്ഞാ വില? അപ്പൊ ഇയാൾ ആരെ വാപ്പേ? കൊല്ലന്റെ വാപ്പേ. നീ മക്കള് പറയുമ്പോ അതിന് വില കൊടുക്കണ്ടേ? നമ്മൾ ഇതൊക്കെ കുടുംബത്തിൽ വരുന്ന മിസ്റ്റേക്ക്.